ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. ഞാൻ ഇന്നലെ വീട്ടിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ കുറച്ച് പപ്പടം പൊരിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ആഹാരമാണ് കേട്ടോ ഈ പപ്പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പടം കഴിക്കുന്നത്. പക്ഷേ ഈ അടുത്ത ഇടയായിട്ട് ഞാൻ ഈ പപ്പടം കഴിക്കുന്നതിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ പപ്പടം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഓണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ വീട്ടിൽ നിന്ന് പോയിട്ട് അവിടെ നിന്നായിരുന്നു പപ്പടം വാങ്ങിക്കൊണ്ട് വരുന്നത്. അത് മേടിക്കുമ്പോൾ ചെറിയ ഒരു കെട്ട് ആയിട്ടാണ് അവർ തരുന്നത്. അപ്പം അങ്ങനെയായിരുന്നു പപ്പടം കിട്ടുന്നത്. അപ്പോൾ ആ കിട്ടുന്ന പപ്പടം കൊണ്ടുവരുന്നു വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൊരിക്കും. പക്ഷേ അതങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുള്ളി അങ്ങനെ വരുന്ന രീതിയിലുള്ള പപ്പടമൊന്നും അല്ലായിരുന്നു. ചെറിയ ചെറിയ കുമ്പള പോലെ ആയിരിക്കും ഈ പപ്പടത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. അപ്പോൾ അതൊരു പപ്പടം ഉണ്ടാക്കുന്നൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്നായിരുന്നു സാധാരണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഞാൻ പപ്പടം ഉപയോഗിക്കുന്നത് മാക്സിമം കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മൾ ഈ പപ്പടം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് എടുക്കുന്നത് ഉഴുന്ന് മാവ് എടുക്കും, നല്ലെണ്ണ എടുക്കും, അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള കാരം എടുക്കാറുണ്ട്. പപ്പടക്കാരം എന്ന് പറയാം. അപ്പോൾ ഈ പപ്പടക്കാരം എടുക്കാറുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പണ്ട് ഈ പറയുന്ന രീതിയിൽ പപ്പടം ഇങ്ങനെ തറയിലിട്ട് ഇങ്ങനെ ചെറിയൊരു പാത്രമുണ്ട്. അപ്പോൾ പാത്രമല്ല, ഒരു ചെറിയ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ഒരു ഇതിലിട്ട് ആണ് അവരുണ്ടാക്കുന്നത്. എന്നിട്ട് ഈ ഉഴുന്ന മാവിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് അത് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ അന്ന് ഈ പപ്പടം വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അന്നോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഒക്കെയാണ് നമ്മൾ സാധാരണ പപ്പടം ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പപ്പടം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലും 2 മാസം 3 മാസം വരെ ഇരിക്കുന്ന പപ്പടമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പപ്പടം കൂടുതൽ ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മൈദയോ കടലമാവോ അല്ലെങ്കിൽ സോഡിയം ബെൻസോയേറ്റ്, സോഡിയം ബൈകാർബണേറ്റ് അങ്ങനെയുള്ള ഒട്ടനവധി രാസപദാർത്ഥങ്ങൾ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പപ്പടം വാങ്ങാനായിട്ട് പോകുമ്പോൾ മസാലകൾ ആഡ് ചെയ്തിട്ടുള്ള പപ്പടമുണ്ട്. പച്ച നിറത്തിലും ചുവപ്പ് നിറത്തിലും ഒക്കെ ആയിട്ട് നമുക്ക് പൊരിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല തരത്തിലുള്ള പപ്പടം നമുക്ക് വാങ്ങാനായിട്ട് കടയിൽ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പയറി പീരീഡ് വളരെ ഡ്യൂറേഷൻ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കുന്നത് കൊണ്ട് പപ്പടത്തിനൊരു പ്രത്യേകതരം സ്മെല്ലും ഒരു കളറും അതുപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ പൊരിഞ്ഞ് വലിയ സൈസിലേക്ക് വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലെ കെമിക്കൽസ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അസിഡിറ്റി, വയറിടിച്ചിൽ, പുളിച്ചു തകട്ടൽ, മലബന്ധം മുതലായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൊളസ്ട്രോളിൻ്റെ ലെവൽ ക്രമാതീതമായിട്ട് വർദ്ധിപ്പിക്കാനും ഇതൊരു കാരണമാവും. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഈ പപ്പടം വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനും അതിഭയങ്കരമായിട്ടുള്ള ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട്. പണ്ട് ഈ ഉപ്പ് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇന്നിത് ഒരു ഫ്ലേവർ എന്ന നിലയിൽ തന്നെ മാക്സിമം ഇതിൻ്റെ അകത്തേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ WHO കണക്ക് പ്രകാരം ഇത്തരത്തിൽ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം, BP കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതൊരു രോഗിയാക്കുക. അതുപോലെ തന്നെ നമ്മളിത് പൊരിച്ച് കഴിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നേക്കാൾ കൂടുതൽ എണ്ണയാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഒറ്റയിരുപ്പിൽ എനിക്ക് പപ്പടം വലിയ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചിലപ്പോൾ 2 മോ 3 മോ പപ്പടമൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന രീതിയിൽ കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പെട്ടെന്ന് കൂടാനും അതുപോലെ തന്നെ മലബന്ധം ഉണ്ടാകാനൊരു കാരണമാണ്. കാര്യം ഇതിൻ്റെ അകത്ത് ഈ മാവുകൾ ചേരുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഫൈബർ കണ്ടൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ ലൈനിങ് അതായത് ഇൻസൈഡായിട്ട് അതായത് ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതിങ്ങനെ പശ പോലെ പറ്റിയിരിക്കാനും കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു അബ്സോർപ്ഷൻ ലെവൽ കിട്ടാതെ വരും. അപ്പോൾ അങ്ങനെ വരാനും അതുപോലെ തന്നെ നമ്മുടെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ കോൺസ്റ്റിപ്പേഷൻ വരും. അതായത് മലം ഭയങ്കര കട്ടിയായിട്ട് വരും, അല്ലെങ്കിൽ കൊഴുത്ത രീതിയിൽ ഇങ്ങനെ മലം വന്നിട്ട് നമുക്ക് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് ആവാത്ത പ്രോസസ്സായിട്ട് ഇങ്ങനെ അവശേഷിക്കുന്നത് പോലെ അമിതമായിട്ട് പപ്പടം കഴിക്കുന്നവരിൽ കാണും. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പൈൽസ് മുതലായിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ മലാശയ സംബന്ധമായിട്ടുള്ള ഫിഷറ് പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂട്ടും. ദഹനം പ്രോപ്പർ ആവാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വയറിടിച്ചിലും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൊളസ്ട്രോളും ഈ പറയുന്ന അതുപോലെ തന്നെ ഈ മൈദയും മറ്റ് മാവുകൾ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ ഷുഗർ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഈ പപ്പടത്തിൻ്റെ അളവ് മാക്സിമം ഉപയോഗിക്കുന്നത് ഇപ്പോൾ
സ്റ്റോപ്പ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കൊക്കെ കഴിക്കും. പക്ഷേ ഞാൻ മാക്സിമം കുറയ്ക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പപ്പടം കറക്റ്റായിട്ടാണോ നമുക്ക് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പപ്പടം വാങ്ങുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കുക. അതായത് അത് ഉണ്ടാക്കിയ ദിവസം തൊട്ട് എത്ര ദിവസത്തിലാണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇരിക്കുന്നത് എന്ന് നോക്കുക. മിനിമം ഒരു മാസത്തിന് മുകളിലേക്ക് എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അതിൻ്റെ അകത്ത് കെമിക്കൽ ഉണ്ട്. ഇല്ലാണ്ട് ഒരിക്കലും പപ്പടം അത്രയും ദിവസം നമ്മുടെ വീട്ടിൽ കൃത്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇനി നമ്മളിത് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന, അല്ല ഇപ്പം നിങ്ങളുടെ വീട്ടിൽ പപ്പടം ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് ഒരു ഏകദേശം ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 10 ഡേയ്സിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ചുവന്ന നിറത്തിൽ ഫംഗൽ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നോർമലായിട്ട് ശുദ്ധമായിട്ടുള്ള പപ്പടമാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിൻ്റെ അകത്ത് ഫംഗൽ ഗ്രോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ കെമിക്കൽ ഉണ്ട്. ഫംഗൽ ഗ്രോത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കുക ആ കടയിൽ അല്ലെങ്കിൽ ആ ഒരു മാനുഫാക്ചറർ ചെയ്യുന്ന പപ്പടം പ്യുവർ ആയിട്ടുള്ള ഫോമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനി അതും നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പപ്പടം ഒരു പീസ് എടുക്കുക. ഒരു പപ്പടം നമ്മൾ എടുക്കുക, അതിൻ്റെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നാലായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ഭാഗം എടുത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇടുമ്പോൾ ഇത് അലിഞ്ഞു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പർ ആയിട്ടുള്ള പപ്പടമാണ്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കെമിക്കലൊന്നുമില്ല. പക്ഷേ ഇത് അലിഞ്ഞു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇന്ന് നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക ആഹാരങ്ങളും മായം ചേർത്താണ് വരുന്നത്. അതിൽ തന്നെ നമ്മൾ മലയാളികളുടെ ഫേവറേറ്റ് ഒരു സദ്യ കഴിച്ചാൽ പപ്പടം ഇല്ലെങ്കിൽ ആ സദ്യ പൂർത്തിയാകില്ല എന്നുള്ളൊരു രീതിയാണല്ലോ. പരിപ്പും പപ്പടത്തിൽ തുടങ്ങി നമ്മൾ പായസത്തിലും ഒക്കെ അവസാനിക്കുന്ന സദ്യകളിലും, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയാലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലും എല്ലാത്തിലും നമ്മളൊരു പപ്പടം നമ്മുടെ ഒരു സൈഡ് ഡിഷായിട്ട് എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ ഇത്രയധികം കെമിക്കലുകൾ ചേർത്തിട്ട് വരുമ്പോൾ നമ്മൾ എല്ലാവരെയും ഒരു രോഗിയാക്കാനുള്ള ഒരു കാരണം ആവുന്നത് ഈ രീതിയിലുള്ള പപ്പടവും അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന കെമിക്കലും ഒക്കെ ആയിരിക്കും. പരമാവധി ഈ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ശുദ്ധമായിട്ടുള്ള പപ്പടം വാങ്ങാനായിട്ട് കിട്ടുമെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇതുപോലുള്ള പാവപ്പെട്ട ആളുകളെ നമുക്ക് സഹായിക്കാനും സാധിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.